കാനഡയിലെത്തി US അനധികൃതമായി കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ വർഷം ജൂണിൽ മാത്രം 5000-ലധികം രേഖകളില്ലാത്ത ഇന്ത്യൻ കുടിയേറ്റക്കാർ കാനഡയിൽ നിന്ന് US പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുൻ റെക്കോർഡുകൾ തകർത്ത 5152 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് കാനഡയിൽ നിന്ന് കാൽനടയായി US പ്രവേശിച്ചത്. ഇതാദ്യമായിട്ടാണ് US മെക്സിക്കോ അതിർത്തിയേക്കാൾ കൂടുതൽ ഇന്ത്യൻ കുടിയേറ്റക്കാർ US കാനഡ അതിർത്തി കടക്കുന്നത്. കാനഡയുടെ വിസ നയങ്ങൾ US അനധികൃത കുടിയേറ്റക്കാരുടെ നീക്കത്തിന് സഹായമാകുന്നുവെന്ന് അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനുമുള്ള ശ്രമത്തിൽ കൂടുതൽ രാജ്യാന്തര വിദ്യാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ആകർഷിക്കുന്നതിനായി കനേഡിയൻ സർക്കാർ 2017 വിസ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതാണ് ഈ അനധികൃത കുടിയേറ്റത്തിന് കാരണമെന്ന് US അധികൃതർ പറയുന്നു. അനുകൂലമായ നയങ്ങൾ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ബഹുസാംസ്കാരിക അന്തരീക്ഷം എന്നിവ കാരണം 2018-2022 കാനഡയിലെ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം 61% വർദ്ധിച്ച് 566,000 നിന്നും 800,000 ഉയർന്നു. കാനഡയിലേക്കുള്ള യാത്രാവേളയിൽ അഭയം തേടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചത് തങ്ങൾക്ക് ഭീഷണിയാകുന്നതായി യുണൈറ്റഡ് കിങ്ഡവും പറയുന്നു. 2022 UKയിൽ അഭയം തേടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 136% വർധനയുണ്ടായി. ഇതോടെ കാനഡയിലേക്ക് പോകുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും രാജ്യത്ത് സ്റ്റോപ്പ് ഓവറുകൾക്കായി ട്രാൻസിറ്റ് വിസ നേടണമെന്ന് UK നിർദ്ദേശിച്ചിട്ടുണ്ട്. അഭയാർത്ഥി ആവശ്യങ്ങൾക്കായി ട്രാൻസിറ്റ് റൂട്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമ്മർദ്ദ പ്രശ്നമായാണ് UK സർക്കാർ ഇതിനെ കണക്കാക്കുന്നത്. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.